മന്ത്രിമാരുടെയും എംഎൽഎമാരുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാം ശമ്പളവും ആനുകൂല്യങ്ങളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വർദ്ധിപ്പിക്കാൻ സർക്കാർ കൊണ്ടുപിടിച്ച് ശ്രമിക്കുമ്പോൾ മന്ത്രിമാരുടെ ശമ്പളം 700 രൂപയിൽ നിന്ന് 500 ആക്കി കുറയ്ക്കാൻ തീരുമാനിച്ച ലോകത്തെ തെരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി അധികാരത്തിലേറിയ പി എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലെ തീരുമാനം ചർച്ചയാകുന്നു. 1969ലായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഇ എം എസ് തന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളോട് പോലും ചർച്ച ചെയ്യാതെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനമെടുത്തത്. അന്നത്തെ പത്രക്കട്ടിംഗ് ഉൾപ്പെടെയുള്ള വാർത്തയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലും എഫ് ബിയിലുമെല്ലാം ഇതിനെ അനുകൂലിച്ച് ആയിരക്കണക്കിന് ആളുകളാണ് ലൈക്കും കമന്റുമെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ അന്നത്തെ തീരുമാനം ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണെന്നാണ് പോസ്റ്റിനടിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന കമന്റുകളിൽ അധികവും പറയുന്നത്. സി പി എമ്മിൻ്റെയും എൽ ഡി എഫിലെയും എല്ലാം പാർട്ടികളിലെയും പ്രതിപക്ഷ പാർട്ടികളിലെയും എല്ലാം സാമൂഹിക മാധ്യമ കൂട്ടായ്മകളിൽ ഈ വിഷയത്തിൽ സജീവ ചർച്ച തന്നെ നടക്കുന്നു. സി പി എമ്മിൻ്റെ ഗ്രൂപ്പുകളിലും ഇതേക്കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ച നടക്കുന്നുണ്ട്. കർഷകരും കാർഷിക തൊഴിലാളികളും ഇതര ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമെല്ലാം ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപാടുപെടുമ്പോൾ അത് കാണാതെ നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു ഇ എം എസിന്റെ നടപടി. അന്നത്തെ സർക്കാരിനെ എതിർക്കാൻ മുൻപന്തിയിൽ നിന്നിരുന്ന വലതുപക്ഷ പാർട്ടികൾ പോലും തീരുമാനത്തെ പിന്തുണച്ചതും ചരിത്രം. കർഷകരും കർഷക തൊഴിലാളികളും ബുദ്ധിമുട്ടിലാകുമ്പോൾ അത് കാണാതെ മുന്നോട്ട് പോകാനാവില്ല, സഖാക്കളെ സഹകരിച്ചേ പറ്റൂ എന്നായിരുന്നു ശമ്പളം കുറച്ച നടപടിക്ക് ശേഷം ഇ എം എസ് മന്ത്രിമാരെ അറിയിച്ചത്. അന്ന് പാർട്ടി ജനങ്ങളുമായും അടിസ്ഥാന വർഗമായ തൊഴിലാളികളുമായും എത്രമാത്രം അടുപ്പം പുലർത്തിയിരുന്നുവെന്നതിന് തെളിവാണ് ഈ നിലപാട്. ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനമെന്നും ഇനി ഒരടി മുന്നോട്ട് വയ്ക്കാൻ സാധ്യമല്ലെന്നും ധനമന്ത്രി ബാലഗോപാൽ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശമ്പളം ഇനിയും വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. നികുതി വരുമാനം കുറഞ്ഞു കിട്ടുന്നതിൽ അധികം തുക ശമ്പളമായും പെൻഷൻകാരെ തീറ്റിപ്പോറ്റാനുമായി കാലങ്ങളായി ചെലവിടുന്ന സർക്കാരിന് ഇത് കടുത്ത ബാധ്യതയാകും. നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അധ്യാപകർക്കും എല്ലാം നൽകുന്നത് ജീവിക്കാൻ ആവശ്യമായതിലും അനേകം മടങ്ങി ഇരട്ടിയാണെന്ന് പൊതുജനമധ്യത്തിൽ ചർച്ചകൾ നടക്കുമ്പോഴാണ് പുതിയ തീരുമാനം. പിണറായി സർക്കാരിന്റെ ഈ നടപടി പാർട്ടി ഘടകങ്ങളിലും ഉയർന്ന തലത്തിലുള്ള കമ്മിറ്റികളിലും ചർച്ചയാവുന്നതിനിടയിലാണ് ഇ എം എസിന്റെ നിലപാട് പ്രസിദ്ധപ്പെടുത്തിയ പത്രത്താൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ കളം നിറഞ്ഞ് നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റാണ് കഴിഞ്ഞ ദിവസം മന്ത്രിമാരുടെയും എംഎൽഎമാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കാൻ കമ്മീഷനെ നിയമിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. 6 മാസത്തിനകം ഇക്കാര്യം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏകാംഗ കമ്മീഷനായ ജസ്റ്റിസ് രാമചന്ദ്രനോട് സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിക്കുന്ന വിലക്കയറ്റത്തിൽ പുതുക്കി നിശ്ചയിക്കുന്നതിനോടൊപ്പം ജനപ്രതിനിധികളുടെയും വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാരിന്റെ മനസ്സിലിരിപ്പ്. 2018ലായിരുന്നു ശമ്പള വർധനവ് അവസാനമായി വരുത്തിയത്. അന്ന് 55,012 രൂപയുണ്ടായിരുന്ന മന്ത്രിമാരുടെ ശമ്പളം 90,000 ആയിട്ടാണ് വർദ്ധിപ്പിച്ചത്.